വെൽക്കം ടു ഐഫാസ് വേൾഡ്. അപ്പോൾ കുബൂസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ, സവാള, പിന്നെ ക്യാബേജ്, കുറച്ച് തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ് കൂടിയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളരിക്ക കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കുരുമുളകുപൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്. അത് ഞാൻ കൈകൊണ്ടൊന്ന് പിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ക്യാബേജിൻ്റെ കാൽ ഭാഗമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഷവർമ ഫില്ലിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മയണൈസ് ആണ്. അപ്പോൾ മയണൈസും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം കുരുമുളക് പൊടി കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുബൂസിൻ്റെ മാവ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബാറ്റർ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മൈദപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒരു അപ്പം പോലെ ചുട്ടെടുക്കണം. അപ്പോൾ ഇത് മുട്ടയും മൈദ ആയതുകൊണ്ട് ഒട്ടും താമസമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോൾ ഒരു വശമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ അപ്പവും ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. മയണൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ്സ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ദാ നമ്മുടെ ഷവർമയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വീഡിയോസുമായി കാണുമായിരിക്കും. ബൈ ബൈ.